ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യോ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് നമ്മള് നമ്മുടെ കമ്പനിയിലത്തെ എല്ലാവരും കൂടിയിട്ട് ഇന്നൊരു എന്താ പറയാ, ലക്കി കൺസർവേഷൻ സെന്ററിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലെ തന്നെ തൂക്കുവാല എന്നൊക്കെ പറയില്ലേ, ഇത് ആഫ്രിക്കയിൽ തന്നെ ഏറ്റവും വലുത് നൈജീരിയയിലാണുള്ളത്. അപ്പൊ നമ്മളെല്ലാരും കൂടി സൺഡേയില് ഒരു ഹോളിഡേയില് നമ്മളെല്ലാരും കൂടി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളും നൈജീരിയയിൽ എന്താണ് അതിന്റെ ഒരു സിറ്റുവേഷൻ, എത്ര പൈസയാണ്, പിന്നെ അവിടെ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയില് ഫ്യൂച്ചറിൽ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഷോർട്ട് ഇൻട്രോ പറഞ്ഞുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. ഒരാൾ മറിഞ്ഞു നിൽക്കുന്നുണ്ട്, ആളെയും കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോകാനുണ്ടോ. വെൽക്കം ടു എവരി വൺ ടു നൈജീരിയൻ ന്യൂ ബ്ലോഗ്. നമ്മൾ ചെന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് മഴ പെയ്യേണ്ടായിരുന്നു. നമ്മൾ ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തു കേട്ടോ മഴയൊന്നും മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയ സമയത്ത് കുറേ വിദേശികളുണ്ടായിരുന്നു, നൈജീരിയൻസ് മാത്രമല്ല പല കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ചൈനീസ് ആയിക്കോട്ടെ, നമ്മുടെ ഈജിപ്ഷ്യൻസ് ആയിക്കോട്ടെ, കുറേ പേരെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ മെയിൻ ടൈം പാസ് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ നിറച്ച കുരങ്ങന്മാരുണ്ടായിരുന്നു, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവർ വന്നിട്ട് വാങ്ങിച്ച് കഴിക്കായിരുന്നു. ഇതാണ് നമ്മുടെ എൻട്രൻസ് കാണുന്നത്. നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2000 naira അറൗണ്ട് ഇന്ത്യൻ റുപ്പീസ് 400 rupees വരുന്നത് നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് മഴയൊക്കെ കുറച്ചു മാറി നമ്മൾ എൻട്രൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം, നമ്മൾ വലിയ പേരൊക്കെ കേട്ടു, അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. എൻട്രൻസിലേക്ക് കിടക്കാണ് കേട്ടോ. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു എന്താ പറയാ, ഒരു കാർഡിന്റെ ഇഫക്റ്റ് തരുന്ന രീതിയിലുള്ള ഒരു എൻട്രൻസ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ഉള്ളിലേക്ക് ഇത് പോയി നോക്കാം. നമുക്ക് ഇതിന്റെ ഉള്ളിൽ വാക്ക്വേ ആണ് കാണുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ഫീൽ ഇഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാക്ക്വേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫോണാണ് കാണുന്നത്, ഒരു കണ്ടൽ കാർഡ് ഇഫക്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് മൊബൈല് വീണ് പോകാന്നുള്ള ഒരു പേടിയുണ്ട് കേട്ടോ. ഫുൾ ഇങ്ങനെ സ്റ്റെപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. വായോ, എല്ലാവരും വരൂ, എല്ലാരും പോട്ടെ. വണക്കം വണക്കം, റൊമ്പ വണക്കം. അപ്പൊ നമ്മുടെ കമ്പനി മുംബൈ, ജയ് മഹാരാഷ്ട്ര. അപ്പൊ നമ്മുടെ കമ്പനിയിലത്തെ എല്ലാവരും വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, കൊറേ പേര് നമ്മുടെ ക്യു സി ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ശരിക്കും നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടി ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചതുപ്പിന്റെ ഉള്ളില് എന്താ പറയാ, അതിന്റെ ഉള്ളിൽ കൂടെ ഒരു ലൈൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മുന്നിലേക്ക് പോകുമ്പോ നോക്കാം. എന്തോ ഒരു മഴ പെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളൊരു 1.5 kilometer ആയിട്ട് നടക്കുന്നു കേട്ടോ. ശരിക്ക് ഇതിന്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ, അടിയില് ഫുള്ള് ഒരു ചതുപ്പ് വരുന്ന സ്ഥലമാണ്, അതിന്റെ മേലെ കൂടെ ഒരു മരത്തോണ്ട് ഒരു നടക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇവര് പറയുന്ന ഈ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ തൂക്കുപാലം അല്ലെങ്കിൽ കനോപ്പി വാക്ക് എന്ന് പറയുന്ന സംഭവം എന്താന്നുള്ളത്. എനിക്കും വലിയ എന്താണ്, ഞാനും ചെറിയൊരു എക്സ്പെക്ടേഷനിലാണ് വലിയൊരു സെൻഡപ്പ് ഉണ്ടാവോ എന്നുള്ള കാര്യത്തില്. നമുക്ക് നടന്നു നോക്കാം. എന്തായാലും വഴുക്ക് നിന്നിട്ടുണ്ട്, ഞാൻ 2-3 times വഴുക്കിയിട്ടുണ്ട്. പിന്നെ മൊബൈൽ നിലത്ത് വീഴാന്നുള്ള ഒരു പേടിയും എനിക്കുണ്ട് കേട്ടോ. എന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രൈപോളിൽ നിന്ന് അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേറെ മൊബൈൽ വാങ്ങാനും വേറൊരു പ്രശ്നമാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ മാതിരി തന്നെ പ്ലാവ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ കുറെ ചെടികളുണ്ട്. പ്രത്യേകിച്ച് വേറെ സ്പെഷ്യലായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നിറച്ച് വെള്ളം അടിയിലുണ്ട്. ഇതാണ് നമുക്ക് കാണുന്നത്. നമുക്ക് നോക്കി നോക്കി പോയിട്ട് ഈ പറയുന്ന അത്ര സെറ്റപ്പ് ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച്. നമ്മളിപ്പോ കനോപ്പി വാക്കിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കാണുന്ന തൂക്കുപാലത്തിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റാണ്, ഭയങ്കര നേരമാണ്, നമുക്ക് ഭയങ്കരമായിട്ട് കുലുങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ കയറി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഫോൺ ഇനി പിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. ഭയങ്കരമായിട്ട് കിടന്ന ആടാണ് കേട്ടോ. ഫസ്റ്റ് ലുക്കിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ലെങ്ത് മാതിരിയാണ് തോന്നുന്നത്. അവർ പറഞ്ഞ അവിടെ നിന്നും വേറെ ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. പറ്റുകയാണെങ്കിൽ ഞാൻ മൊബൈൽ പിടിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ടൈപ്പ് വീഡിയോയും കൂടി ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. എനിക്ക് തോന്നുന്നില്ല ചെയ്യാനായിട്ട് പറ്റുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് മൊബൈൽ കയ്യിൽ നിന്ന് വീഴോ വീഴില്ലേ എന്നുള്ളൊരു ഡൗട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് അവിടെ നിൽക്കുകയാണ്. എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരും നടക്കുന്നതിനനുസരിച്ചിട്ട് പാലം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് അറിയില്ല. അപ്പോൾ കാണുമ്പോൾ ഇപ്പോൾ ഇതിന്ന് അടിക്ക് നോക്കുന്ന സമയത്ത് നല്ല ആഴം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചത് ഇതിൻ്റെ എൻട്രൻസ് പോയിന്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കയറുമ്പോൾ നമ്മളായതുകൊണ്ട് എല്ലാവരും ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, ശരിക്കും ഇത് ആടിക്കൊണ്ടിരിക്കുകയാണ്. മെയിലിന് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ഹൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്.
ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കാൻ കേട്ടോ. നമ്മൾ നേരത്തെ ഫോൺ ഓഫ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വീഴാനായിട്ട് പോയി. അപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ ഓരോ അതിർത്തി മാറ്റുന്ന സ്ഥലത്ത് അവിടുത്തെ ഓരോ സെക്യൂരിറ്റി ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഫോൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പനേര ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ കാണുന്ന പന ഉണ്ടല്ലോ, തെങ്ങ് മാരിയാണ് തോന്നുന്നത്. ബട്ട് തെങ്ങ് തേങ്ങയൊന്നും കാണാനില്ല. നമ്മുടെ നാട്ടിലെ തെങ്ങല്ല, വേറൊരു ടൈപ്പ് സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു ഹൈറ്റിലാണ് ഇപ്പോൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോം നിൽക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അങ്ങോട്ട് തിരിയുന്ന സമയത്ത് വീണ്ടും ഹൈറ്റിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൊന്തി പൊന്തി ഒരു എന്താ പറയുക, അത്യാവശ്യം 400 മീറ്റർ ഹൈറ്റാണ് ഇവർ പറയുന്നത് ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് കേട്ടോ. 400 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 കിലോമീറ്ററിനേക്കാളും ഒരു 100 മീറ്റർ കുറവ്, അത്ര ഹൈറ്റിൽ നമ്മൾ എത്തും. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ അത് വേണ്ടോ. അവിടെ ഒരു പ്ലാറ്റ്ഫോം, ഫസ്റ്റ് പ്ലാറ്റ്ഫോം കഴിഞ്ഞു, ഇത് സെക്കൻഡ് പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ 3 പ്ലാറ്റ്ഫോം കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പനകൾ അതിനേക്കാളും താഴത്താണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും കയറി കയറി വരികയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അടിയിലേക്ക് നോക്കുമ്പോൾ നല്ല പേടി വരുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് കയറുമ്പോൾ ധൈര്യം ഉണ്ടായിരുന്ന എല്ലാവരുടെയും ധൈര്യം കുറച്ച് ചോർന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ കണ്ട പനേനേക്കാളും ഒരു പനയും കൂടി ഹൈറ്റിലാന്ന് തോന്നുന്നു. ഒരു 400 മീറ്റർ ഹൈറ്റ്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഞങ്ങൾ പോയ സമയത്ത് ഒരു നമ്മുടെ ശ്രീലങ്കൻ ഫാമിലി ഉണ്ടായിരുന്നു. അതുമാതിരി തന്നെ കുറേ പേരുകൾ, അത് നമ്മൾ ഫ്രണ്ടിൽ നമ്മളൊരു ഗ്യാങ് ആയിട്ട്, നമ്മളൊരു 10-30 പേരുണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും ഗ്യാങ് ആയിട്ട് വന്ന് ഞങ്ങൾ ഞാൻ ഇത്തിരി ഫ്രണ്ടിലേക്ക് വന്നിട്ട് വന്ന്. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യണോണ്ട് നമുക്ക് വീഴുമെന്നോ വീഴണമാതിരി നമുക്ക് ഫീൽ ചെയ്യും. വീഴില്ല, നമുക്ക് മനസ്സിലാവും ഇത് തുരുന്ന് ഇത് പണിതിരിക്കുന്ന. എനിക്ക് തോന്നുന്നു അലുമിനിയത്തിൻ്റെ എന്താ പറയുക പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ സ്ട്രക്ചർ SS-ൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് തുരുമ്പ് പിടിക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഫുള്ള് സേഫ്റ്റി വലകളുണ്ട്. അപ്പം അതുകൊണ്ട് ഇതുണ്ടോ, വരുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരൊക്കെ എല്ലാവരും കയറുന്ന സമയത്ത് ഭയങ്കര സിമ്പിളായിട്ട് കയറുന്ന ആൾക്കാർ. ഇപ്പോഴൊക്കെ ബഹളം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ കാലം അപ്പുറത്തും ഇപ്പുറത്തും വയ്ക്കുന്ന സമയത്ത് എന്താ പറയുക ഫുള്ളായിട്ട് ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, നമ്മൾ ആ സാധനം ഇറങ്ങി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ അത്ര നമ്മുടെ നാട്ടിലെ തൂക്കുപാലം തന്നെ നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓരോ സ്റ്റെപ്പ് കയറുന്നതിനനുസരിച്ച് ഒരു സെൻറ്റർ ഉണ്ട്, അവിടെ നിന്ന് വീണ്ടും ഹൈറ്റിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഹൈറ്റിലെത്തി. അവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ നിലത്ത് വീഴുന്നുള്ള കൺഫേമാണ് കയ്യെ പിടിച്ചു കഴിഞ്ഞാൽ. പിന്നെ അത്ര എന്താ പറയുക സേഫ്റ്റി എനിക്ക് തോന്നിയില്ല ഇന്നത്തെ കാര്യത്തിൽ നിന്നുണ്ടെങ്കിൽ. ശരിക്കും ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചിട്ടാണ് വന്നത്. മൊബൈൽ ശരിക്കും എനിക്ക് കയ്യെ പിടിക്കാൻ പറ്റിയില്ല. നമ്മൾ ഇറങ്ങി വന്നു, സെയിം ഒരു സിമിലായിട്ട് വന്നാൽ ഇങ്ങനെ കയറ്റം, പിന്നൊരു കയറ്റം, പിന്നൊരു കയറ്റം, അങ്ങനെ 4 സ്റ്റെപ്പായിട്ട് ഏറ്റവും മേലേക്ക് പോയിട്ട് പിന്നെ അത് അടിയിലേക്ക് ഇറങ്ങി വരിക. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള തൂക്കുപാലത്തിൻ്റെ ഒരു ഹൈറ്റിലേക്ക് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു സെൻറ്റർ, പിന്നെ അവിടെ നിന്ന് വേറൊരു സെൻറ്റർ, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഡൗൺ ആയി. ഇനി അടുത്ത പൊസിഷൻ എന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി പാർക്ക് എന്നൊരു സ്ഥലം കാണിക്കുന്നുണ്ട്. ഇനി അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴയതുകൊണ്ട് അവിടേക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോയെന്ന് അറിയില്ല. അപ്പം എന്തായാലും അവിടെയും പോയി നോക്കാം. അപ്പം ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് തോന്നുന്നത്. ഇനി നമുക്ക് നൈജീരിയയിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ ബീഫ് സ്റ്റേക്ക് എന്ന് പറയുന്നത്. നമ്മളവിടെ വലിയ വലിയ ഹോട്ടലുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും അത്യാവശ്യം കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒന്നുമില്ല, ബീഫിനെ നേരെ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് അതിനുള്ള കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. അവരൊരു ചെറിയൊരു മസാലയുണ്ട്, എന്നിട്ട് നമുക്ക് ഒരു അറൗണ്ട് 200 രൂപയ്ക്ക് അവർ കട്ട് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഈ ഫാമിലി പാർക്കിൽ വന്നപ്പോൾ നമ്മുടെ മൂടിന് പറ്റിയൊരു ഫാമിലി പാർക്കാണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. ഇതൊരു കുറേ ആൾക്കാർ വന്നിട്ട് ഒരു ചെസ് ഉണ്ട് കുറേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കുറേ ഫാമിലീസ് അവിടെ നമുക്ക് ടേബിൾ ടെന്നീസ് കളിക്കാം, അതുമാതിരി തന്നെ ഫുട്ബോളുണ്ട്, ഷട്ടിലുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു സൺഡേ ഫുള്ളായിട്ട് എൻ്റർടൈൻ ചെയ്യാമെന്നുള്ള രീതിയിലുള്ള ഒരു സെക്ഷനാണ് ഫാമിലി പാർക്ക്. അപ്പോൾ നമുക്കിനി എവിടേക്കാണ് പോകേണ്ടതെന്ന്, ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള ട്രീ ഹൗസ് എവിടെയാണ് ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പല പല ദിശയിൽ നടന്നു നോക്കുകയാണ്. നമ്മൾ ആരോസ് പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കാടിൻ്റെ ഉള്ളിൽ, കാടെന്ന് പറയാൻ പറ്റില്ല, ആകെ കാടാവാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. അങ്ങനത്തെ ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ കിട്ടുന്നത് കേട്ടോ. നമുക്കിപ്പോൾ കുറേ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നിട്ടുള്ള കുറേ വഴികൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വല്ല പാമ്പോ അങ്ങനത്തെ സാധനങ്ങൾ, ഇവിടുത്തെ പാമ്പ് എങ്ങനെയായിരിക്കുന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വല്ല മേത്തൊന്ന് കടിക്കുമോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമ്മൾ കണ്ട വഴിക്കൂടെ ഒക്കെ ഞങ്ങൾ വേറെ വഴിക്കൂടെ നടന്നു, വേറെ ടീം വേറെ വഴിക്കൂടെ നടന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം നടന്ന് കുറേ ഇടവഴികളൊക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മള ഓൾറെഡി ഇപ്പൊ ഒരു കൊറേ ദൂരം നടന്നുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ വയ്യാണ്ടായിട്ടാ പൊതുവെ. എന്നിട്ടും വീണ്ടും നടക്കുക തന്നെയാണ്. നമുക്കിനി എക്സിറ്റ് എവിടെയാന്ന് അറിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഉണ്ടായിരുന്നത്. നമ്മൾ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു അത് കഴിയുമ്പോൾ എത്തിച്ചേരുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേരും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വീണ്ടും ഒരു വേറൊരു പൗണ്ട് കണ്ടു. ആ പൗണ്ടിൻ്റെ ഉള്ളിൽ നിറച്ച് കോഴിക്കാർപ്പാണ്, വല്യ വല്യ കോഴിക്കാർപ്പുകൾ. ये क्या है? ये अब आ रहा हाथ में रह गया है ना, इतना स्मार्ट नहीं है लोग. हाँ नहीं, हाथ से आके ले लेगा वो लोग. അപ്പൊ നമ്മുടെ ഒരു നമ്മൾ പറഞ്ഞ ട്രീ ഹൗസ് കേട്ടോ, ട്രീ ഹൗസിലൊക്കെ ഇറണ്ടേ പറ്റിയില്ല. അങ്ങനെ നല്ല മഴ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അപ്പൊ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഡോണ്ട് എൻട്രി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. ബാക്കി കുറെ വീഡിയോസുകളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എന്താ ആഡ് ചെയ്തില്ല. അതാണെങ്കിൽ നടക്കണ വീഡിയോസ് ചുമ്മാ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കും ബോറടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അതിന് മുന്നേറ്റൊരു കാര്യം, ഇവിടെ വന്നപ്പോൾ ഒരു വലിയൊരു 150 വയസ്സായിട്ടുള്ള ഒരു ആമേനെ കണ്ടു. ആ ആമേനെ വീഡിയോ നമ്മളെ വീഡിയോയിൽ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ആമ പുല്ല് കഴിക്കുന്നതാണ് കേട്ടോ. ഇത്ര വലിയൊരു ആമ നമ്മുടെ മുന്നിൽ നിന്നിട്ടും ഒരു കൂസലില്ലാണ്ട് അവൻ കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും ചെന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ തലയൊന്നും ഉള്ളിലേക്ക് പോലും ഇടുന്നില്ല. നമ്മളൊന്ന് തല തൊട്ടാലും കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ വായെ തുറക്കുമ്പോൾ ഉണ്ടല്ലോ പേടിയാവും, അത്ര വലുപ്പമുണ്ട് വായ തന്നെ. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് നേരം അതിൻ്റെ അടുത്തൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളൊരു ഒരു കാലത്ത് 11 മണി 11:30 കൂടിയിട്ട് ഉള്ളിലേക്ക് എൻട്രൻസിലേക്ക് കയറി. നമ്മളിറങ്ങിയത് ഒരു 4:30 കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ പരിപാടികളൊക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ പരിപാടികൾ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് എക്സിറ്റ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സമയം കാണാൻ സാധിക്കും, 8:30 നാലര വരെയായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരു നല്ലൊരു സൺഡേ ആഘോഷിക്കാം കേട്ടോ. താങ്ക് യു ഫോർ